രാജകുമാരി രാജകുമാരനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു. ആൻറ്റി നല്ല സ്റ്റോറി ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. മാളൂട്ടി നേരെ ഒരുപാടായി, നമുക്ക് വീട്ടിൽ പോണ്ടായോ? പ്ലീസ് മുത്തശ്ശി, കരച്ചും കൂടെ കളിക്കട്ടെ, നമുക്ക് പിന്നെ പോവാം. പ്ലീസ് 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 പ്ലീസ്. ആ ഒരു പൊളി സർപ്രൈസാ, വാടാ മക്കളെ എന്റെ പുറകെ വിട്ടോ. സർപ്രൈസ് എന്ന് വെച്ചാല് അത് സർപ്രൈസ് ആയിട്ട് തന്നെ തരണം. പിന്നെ വേണമെങ്കിൽ കൊച്ചച്ചന് ഒന്ന് പറയാം, ഈ സാധനം കഴിക്കുകയും ചെയ്യാം കളിക്കുകയും ചെയ്യാം. ഒരു ടോയ്സ് ആണ് ഉണ്ടാക്കുന്നത്, കഴിക്കുന്ന ടോയ്സ്. ആ അപ്പൊ ഞാൻ തുടങ്ങുക. നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ട് പഞ്ചസാര വേണം. ഓക്കെ, എനിക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. എന്നാലും എന്തുവാ കൊച്ചച്ചൻ ഞങ്ങൾക്ക് തരാൻ പോന്നത്? അതൊക്കെ ഉണ്ടടാ കുട്ടാ. അപ്പൊ ഇതിന് വേണ്ടിട്ടേ നമുക്ക് കുറച്ച് സാധനം വേണം. ആദ്യം ദേ ഞാൻ കുറച്ച് ടൈഗർ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ആരോറൂട്ട് ബിസ്ക്കറ്റ് വേണം, പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ജെംസ് മിഠായി. പിന്നെ അതെ പോളോ മിഠായി. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ ഒരു പോളി ടോയ്സ് ഉണ്ടാക്കാം. ആ അപ്പൊ ഞാൻ ദേ ഫസ്റ്റ് അടുപ്പിലോട്ട് ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ അരക്കപ്പ് പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഈ പാനെ നല്ല ചൂടായിട്ടേ പഞ്ചസാര ഇടാവും, അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിലേ ഇത് കട്ട കട്ട പോലെ ആവും. പാൻ നല്ല ചൂടായിട്ട് പഞ്ചസാര ഇടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല പോലെ മെൽറ്റ് ചെയ്തെടുക്കാം. എന്റെ ശിവൻ കുട്ട അത് മെൽറ്റ് ആയി വരുക, മെൽറ്റ് ആയി ക്യാരമലായി വരും. അതൊക്കെ ഉണ്ടടാ കുട്ടാ, നീ നോക്കിക്കോ. അപ്പൊ അതേ പഞ്ചസാര മെൽറ്റ് ആയി. അപ്പൊ ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അതങ്ങനാടി മോളെ, ചൂടാറി കട്ടിയായി പോയാലേ ഒന്നുകൂടി ചൂടാക്കേണ്ട വരും. അപ്പൊ എന്തേ ഇതിപ്പോ ചൂടോടി ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ മെൽറ്റ് ആയി ഇരിക്കുക. അപ്പൊ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അത് കട്ടിയായി പോവും. കട്ടിയായ പെട്ടെന്ന് ചൂടാക്കിയാൽ മതി, ശരിയായിക്കോളും. അപ്പൊ അതെ നമ്മുടെ ഫസ്റ്റ് ബിസ്ക്കറ്റ് എടുക്കുക, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ക്യാരമൽ ഇതെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ക്യാരമൽ ഉണ്ടാക്കുമ്പോൾ വെള്ളവും ചേർക്കണ്ട കേട്ടോ. ഇതിലേക്ക് നമുക്കിതെ അടുത്ത ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചു ഒട്ടിച്ചെടുക്കാനാ നമ്മളിപ്പോ ക്യാരമൽ റെഡിയാക്കിയത്. ആ ശരിയാക്കട കുട്ടാ. ആദ്യം നമ്മള് ക്യാരമൽ ഇങ്ങനെ ഒഴിക്കണം, ചൂട് ക്യാരമൽ. എന്നിട്ട് നമ്മളെ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചെടുക്കണം. ഇത് കള്ളാൻ കച്ചാ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇനി അടുത്ത ആരാ ബിസ്ക്കറ്റ് എത്തിക്കാൻ പോണത്? ആഹാ പാറൂസ് ആണല്ലേ ബിസ്ക്കറ്റ് ഒട്ടിക്കാൻ പോണത്. ആ അതെ പാറൂസ് ക്യാരമൽ ഒഴിച്ചിട്ടുണ്ട്, അടുത്ത ബിസ്ക്കറ്റ് ഒട്ടിച്ചു മിടുക്കി. ആ
ഒരു ബിഗ് സർപ്രൈസ് ആണ് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് അറിയോ? ഈ വീഡിയോയുടെ ബാലൻസ്, അതായത് കറമ്പൻ എപ്പിസോഡ് 129 നമ്മൾ ഇപ്പോൾ തന്നെ മറ്റൊരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് യൂട്യൂബിൽ തന്നെ കറമ്പൻ എപ്പിസോഡ് 129 എന്ന് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം, അതിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ.